ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇഡ്ലി ദോശ അപ്പത്തിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉഴുന്ന് ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്താണെന്ന ബെല്ലേക്കൽ ലോൾ മറക്കാതെ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ എന്നാൽ ശരി എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടുനോക്കാം നമ്മുടെ ഈ ഉഴുന്ന ചട്നി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു ഒന്നോ രണ്ടോ ടീസ്പൂൺ അളവില് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉഴുന്നാണ് മൂന്ന് ടേബിൾ സ്പൂൺ നിറയാണ് കേട്ടോ ഞാനിപ്പോൾ ഉഴുന്നെടുത്തിട്ടുള്ളത് ഇതിപ്പോൾ തോടില്ലാത്ത ഉഴുന്നാണ് പകരം കറുത്ത തോലോട് കൂടിയിട്ടുള്ള ഉഴുന്നുണ്ടല്ലോ അങ്ങനാണെന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏത് ഉഴുന്ന് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ആ ഉഴുന്ന് നമുക്ക് ഇതിലേക്ക് ചേർക്കാം നമ്മുടെ ഈ ഉഴന്ന് ചേർത്ത് നല്ല രീതിക്ക് രീതിക്കൊന്ന് വറുത്തു കൊടുക്കാവുന്നതാണ് ഫ്ലെയിം ലോക്ക് മീഡിയത്തിനിടയിൽ മാത്രം വെച്ചിരുന്നാലും മതിയാവും ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് വറുത്തു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉഴുന്നല്ല നല്ല രീതിക്ക് ഒന്ന് ചൂടായി തുടങ്ങും ഇതുപോലെ ചൂടായി തുടങ്ങുമ്പോൾ ഇനി നമുക്കിതിലേക്ക് വറ്റൽ മുളക് ചേർക്കാവുന്നതാണ് ഒരു നാല് വറ്റൽമുളക് ചേർത്തിട്ടുണ്ട് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളക് ചേർക്കാം കൂടെ പിന്നെ ചേർക്കുന്നത് കശ്മീരി ചില്ലിയാണ് ഒരു കളറിന് വേണ്ടി ചേർക്കുന്നേ ഉള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ വറ്റൽമുളകും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി നമുക്കൊന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് വറുത്തു കൊടുക്കാം നീ നമ്മുടെ ഉയരുന്നിൻ്റെ കളറ് ലൈറ്റായിട്ടൊന്ന് മാറണം അതായത് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകണം ആ ഒരു സമയം വരെ നമുക്കൊന്ന് വറുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മുടെ ഈ ഉഴുന്നിൻ്റെ കളറൊക്കെ നല്ല രീതിക്ക് ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകണം കേട്ടോ അതുവരെ നമ്മളൊന്ന് വറുക്കണം നന്നായിട്ട് കളർ മാറിപ്പോകരുത് അതല്ല ഇതുപോലെ കളർ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ചട്നിയുടെ ടേസ്റ്റ് കറക്റ്റ് കിട്ടില്ല കേട്ടോ അതിൻ്റെ പേരിലാണ് ഞാൻ എടുത്ത് പറയുന്നത് അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് ഫ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് വീണ്ടും അതേ പാനിലേക്ക് ഒരു ടീസ്പൂൺ കൂടി എണ്ണ ചേർക്കാം ഇതിലേക്ക് നമുക്ക് ഒരു അര അരക്കപ്പ് നിറയെ ചെറിയുള്ളി ചേർക്കാവുന്നതാണ് അത്യാവശ്യം വലിയ ചെറിയുള്ളിയാണ് അപ്പോൾ രണ്ട് പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കുകയാണ് വലിയ ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തെണ്ണം മതിയാവും തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു പതിനഞ്ച് ചെറിയുള്ളി നമുക്ക് എടുക്കാവുന്നതാണ് ചെറിയുള്ളി ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് എടുക്കാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ ചെറിയൊരു പീസ് അളവിൽ പുളിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതും കൂടി ചേർക്കാം ഫ്ലെയിമിനെ മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ ഉള്ളി ഒന്ന് എടുക്കാവുന്നതാണ് അത് നേരം ഒന്ന് വയറ്റി കൊടുത്ത് നമ്മുടെ ചെറിയുള്ളി നന്നായിട്ട് തന്നെ ഒന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ചെറിയുള്ളി നല്ലതുപോലെ ഒന്ന് വഴിട്ടുണ്ടാവണം കേട്ടോ അതെല്ലാം ചെറിയുള്ളി അല്ലെങ്കിൽ പച്ചപ്പുണ്ടെങ്കിൽ ആ ടേസ്റ്റ് പാടേ മാറിപ്പോവും അന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം അപ്പോൾ ഇതിത്രയും തന്നെ മതിയാവും ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാവുന്നതാണ് ഇനി വേണ്ടത് ഇത് ഇത്രയും ചെറുതായിട്ടൊന്ന് ചൂട് മാറിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ചെറുതായിട്ട് ഇതൊന്ന് തണുത്തപ്പോഴത്തേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് കൂടെ തന്നെ നല്ല തിളപ്പിച്ചാറിയേ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കും ആവശ്യമായിട്ടുള്ള ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഇനി നമുക്കത് അരച്ചെടുക്കാവുന്നതാണ് ഇതാ ഇതുപോലെ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം നമുക്കൊന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് താളിച്ചും കൂടി ചേർക്കാം താളിച്ചു ചേർക്കാനായിട്ട് ചെറിയൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ് കടകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും അര ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർക്കാം രണ്ടും കൂടി നല്ല രീതിക്ക് എന്നെ ഒന്ന് വറുത്തു കൊടുക്കാവുന്നതാണ് കൂടെ ഇതിലേക്ക് വേണ്ടത് മൂന്ന് ചതച്ചെടുത്ത വെളുത്തുള്ളി എല്ലുകളും കൂടിയാണ് ആ തോലോട് കൂടിയിട്ട് തന്നെ ചതച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു വറ്റൽ മുളക് ചേർക്കാം കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഈ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഈ താളിച്ചത് ചട്നിയിലേക്ക് ചേർക്കാവുന്നതാണ് തേങ്ങയും തക്കാളിയും ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിലും വളരെ രുചികരവുമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉഴുന്ന ചട്നിയാണ് ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്നും മറക്കാതെ അറിയിക്കുകയും വേണം കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത് എത്ര എളുപ്പത്തിലും രുചികരവായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമിസ് കിച്ചൺ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം